മീനിന്റെ തലക്കറി എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളക്കാർക്ക് വളരെ ഇഷ്ടമുള്ള ഒരു കറി തന്നെയാണ്. അതുകൊണ്ട് ഇന്ന് ഞാൻ തൃശ്ശൂർ സ്റ്റൈലില് ഒരു അടിപൊളി തലക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചൂരയുടെ തല ഉപയോഗിച്ചാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ഇനേബിൾ ആക്കുക. ഇനേബിൾ ആക്കുമ്പോൾ ഓൾ തന്നെ കൊടുക്കുക, അപ്പം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതാണ്. ഹായ് ഫ്രണ്ട്സ്, എൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ദിസ് ഈസ് ഹബീബ് വടക്കാഞ്ചേരി. ഇത് തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ 1 കിലോ ചൂരയുടെ തലയാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായി വാഷ് ചെയ്ത് എടുത്തു വച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മൺചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്നതുവരെ വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് കുടമ്പുളി ഇട്ട് തിളപ്പിച്ച വെള്ളം ചേർത്ത് കൊടുക്കാം. ഒപ്പം കുടമ്പുളിയും ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം തിളപ്പിച്ചെടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വേണം തിളപ്പിച്ചെടുക്കാൻ. ഇപ്പോൾ ഗ്രേവി എല്ലാം നല്ലവണ്ണം തിളച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മീനിൻ്റെ തല ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് വേവിച്ചെടുക്കാം. ചൂരയുടെ തല വെച്ച് ഉണ്ടാക്കുന്ന കറി ഉണ്ടല്ലോ, ഒരു അടിപൊളി ടേസ്റ്റാണ്. ഇതിലെ ഗ്രേവി നല്ലവണ്ണം കുറുകി വരുന്നത് വരെ തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഗ്രേവി എല്ലാം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ തലക്കറി റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് സ്റ്റൗവിൽ നിന്ന് മാറ്റിവെക്കാം. ഇത് തലേനാൾ ഉണ്ടാക്കി വെച്ച് പിറ്റേ ദിവസം കൂട്ടുമ്പോൾ വളരെ നല്ല ടേസ്റ്റാണ്. അങ്ങനെ നമ്മുടെ തൃശ്ശൂർ സ്റ്റൈൽ തലക്കറി റെഡിയായിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇനി അടുത്ത വീഡിയോസുമായി വീണ്ടും കാണാം. ദിസ് ഈസ് ഹബീബ് വടക്കാഞ്ചേരി. താങ്ക് യു ഫോർ വാച്ചിങ്.